ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ്? ചിലർ പറയും ഹൃദയമാണെന്ന്, മറ്റു ചിലർ പറയും ബ്രെയിൻ ആണെന്ന്. അത് എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മളോട് ഇന്നത്തെ വിഷയം അതല്ല. ശരീരത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവമായ ബ്രെയിനിനെ രണ്ട് പോർഷനായി തിരിച്ചിരിക്കുന്നു, ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിൻ. ചില ആളുകൾ ലെഫ്റ്റ് ബ്രെയിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അവരുടെ റൈറ്റ് സൈഡ് ബ്രെയിനിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ആയിരിക്കും കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. മറ്റു ചില ആളുകൾ നേരെ തിരിച്ചും. എന്താണ് ലെഫ്റ്റ് ബ്രെയിൻ, എന്താണ് റൈറ്റ് ബ്രെയിൻ, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും, നിങ്ങളൊരു ലെഫ്റ്റ് ബ്രെയിൻ ഓറിയൻറ്റഡ് ആളാണോ അതോ റൈറ്റ് ബ്രെയിൻ ഓറിയൻറ്റഡ് ആളാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു ടെസ്റ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വണ്ടർഫുൾ ആൻഡ് എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓഫ് മോട്ടിവ് മാസ്ട്രോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ തലച്ചോറിനെ രണ്ട് ഭാഗങ്ങളാക്കി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ലെഫ്റ്റ് ബ്രെയിൻ എന്നും മറ്റൊന്ന് റൈറ്റ് ബ്രെയിൻ എന്നും വിളിക്കാം. ഈ രണ്ട് ഭാഗങ്ങളും കാണാൻ ഒരുപോലെയാണെങ്കിലും അതിൻ്റെ ഫംഗ്ഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ഇൻഫർമേഷൻസിനെ പ്രോസസ്സ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും രണ്ടും തമ്മിൽ വളരെ ഗണ്യമായൊരു വ്യത്യാസമുണ്ട്. എല്ലാ മനുഷ്യർക്കും ബ്രെയിനിൻ്റെ ഈ രണ്ട് ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും മറ്റു ഭാഗത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഡോമിനൻ്റായി വർക്ക് ചെയ്യുന്നത്. അവരുടെ ബ്രെയിനിൻ്റെ ഏതു സൈഡാണ് കൂടുതൽ ഡോമിനൻ്റായി വർക്ക് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് അവരെ ലെഫ്റ്റ് ബ്രെയിൻ ഓറിയൻറ്റഡ് പീപ്പിൾ എന്നും റൈറ്റ് ബ്രെയിൻ ഓറിയൻറ്റഡ് പീപ്പിൾ എന്നും ക്ലാസിഫൈ ചെയ്യാം. ലെഫ്റ്റ് ബ്രെയിൻ ഓറിയൻറ്റഡ് ആളുകൾ പൊതുവെ ലോജിക്കൽ തിങ്കിങ് ഉള്ളവരും കണക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരുമായിരിക്കും. അവരുടെ മനസ്സിൽ വാക്കുകളും സംഭവങ്ങളും എല്ലാം പെട്ടെന്ന് രജിസ്റ്റർ ആവും. ഇനി റൈറ്റ് സൈഡ് ബ്രെയിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളാവട്ടെ, അവർ ഒരുപാട് വിഷ്വലൈസേഷൻ പവറും ഇമാജിനേറ്റീവ് പവറും എല്ലാം ഉള്ള ആളുകളായിരിക്കും. കലാപരമായ കഴിവുകളിൽ പൊതുവെ അവർക്ക് പ്രാവീണ്യം കൂടുതലായിരിക്കും. നിങ്ങൾ ഇതിൽ ഏത് തരത്തിലുള്ള ആളുകളാണ്? ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ഓറിയൻറ്റഡ് ആളാണോ അതോ റൈറ്റ് സൈഡ് ബ്രെയിൻ ഓറിയൻറ്റഡ് ആളാണോ എന്നറിയാൻ നിങ്ങൾക്കൊരു കൗതുകം തോന്നില്ലേ? വളരെ സിമ്പിളായൊരു ടെസ്റ്റ് വഴി നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് 9 ചോദ്യങ്ങൾ ചോദിക്കും. ഓരോ ചോദ്യത്തിനും A, B എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമാണ് ലഭിക്കുക. ഈ 10 സെക്കൻഡിൽ നിങ്ങൾ ഒരു ഉത്തരം തിരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങളെല്ലാം ഒരു പേപ്പറിൽ കുറിച്ച് വയ്ക്കുക. 9 ചോദ്യങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ലെഫ്റ്റ് ബ്രെയിൻ ഓറിയൻറ്റഡ് ആളാണോ അതോ റൈറ്റ് സൈഡ് ബ്രെയിൻ ഓറിയൻറ്റഡ് ആളാണോ എന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എന്നാൽ സമയം കളയാൻ നമുക്ക് വേഗം തുടങ്ങിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 1, നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ താഴെ പറയുന്നതിൽ ഏത് ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കും? ഓപ്ഷൻ A, ഒരു പസിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓപ്ഷൻ B, പാട്ട് പാടുകയോ പാട്ട് കേൾക്കുകയോ പടം വരയ്ക്കുകയോ ചെയ്യുക. ഓക്കെ, സമയം കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 2, ഒരാളെ എങ്ങനെ ഓർത്ത് വെക്കുന്നതാണ് നിങ്ങൾക്ക് എളുപ്പം? ഓപ്ഷൻ A, അയാളുടെ പേര് വെച്ച് ഓർത്ത് വെക്കുന്നത്. ഓപ്ഷൻ B, അയാളുടെ മുഖം വെച്ച് ഓർത്ത് വെക്കുന്നത്. ഓക്കെ, സമയം കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 3, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങളുടെ രണ്ട് കൈകളും മടക്കി വയ്ക്കുക. ഏത് കൈയിലെ തള്ളവിരലാണ് മുകളിലുള്ളത്? ഓപ്ഷൻ A, വലതുകൈ. ഓപ്ഷൻ B, ഇടതുകൈ. ഓക്കെ, ടൈം അപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 4, ഒരു എക്സാമിന് പോകുമ്പോൾ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് താല്പര്യം? ഓപ്ഷൻ A, ഒബ്ജക്റ്റീവ് ടൈപ്പ്, അതായത് ട്രൂ ഓർ ഫോൾസ്, മൾട്ടിപ്പിൾ ചോയ്സ് മുതലായവ. ഓപ്ഷൻ B, സബ്ജക്റ്റീവ് ടൈപ്പ്. സമയം തീർന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5, നിങ്ങൾ കാലിന്മേൽ കാൽ കയറ്റി വയ്ക്കുമ്പോൾ ഏത് കാലാണ് മുകളിലുള്ളത്? ഓപ്ഷൻ A, വലതുകാൽ. ഓപ്ഷൻ B, ഇടതുകാൽ.
ഓക്കെ, സമയം തീർന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6, നിങ്ങളൊരു പുതിയ പാട്ട് കേൾക്കുമ്പോൾ അതിൽ ഏതിലാണ് നിങ്ങൾ കൂടുതലായി അട്രാക്റ്റഡ് ആവുന്നത്? ഓപ്ഷൻ എ പാട്ടിൻ്റെ ലിറിക്സ്, ഓപ്ഷൻ ബി പാട്ടിൻ്റെ ഈണം അല്ലെങ്കിൽ താളം. ഓക്കെ, ടൈം അപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 7, നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ നല്ല ഇമാജിനേറ്റീവ് പവർ ഉള്ള ആളാണോ? ഓപ്ഷൻ എ നോ അല്ല, ഓപ്ഷൻ ബി യെസ് അതെ. സമയം തീർന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8, ഈ വീഡിയോയിൽ കാണുന്ന ഡാൻസർ ഏത് ഡയറക്ഷനിൽ ആണ് തിരിയുന്നത്? ഓപ്ഷൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഓപ്ഷൻ ബി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ടൈം അപ്പ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സാധാരണയായി നിങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ ഒരു ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ, ഓപ്ഷൻ ബി നിങ്ങളുടെ ഫീലിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഈ 9 ചോദ്യങ്ങൾക്ക് എങ്ങനെയുള്ള ആൻസേഴ്സാണ് നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾക്ക് കൂടുതലും എ ആണോ കിട്ടിയത്? എങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനൻ്റ് ആയിട്ടുള്ള ആളാണ്. നിങ്ങൾ ലോജിക്കൽ തിങ്കറാണ്, നിങ്ങളൊരു പ്ലാനറാണ്, നിങ്ങൾ യുക്തിപരമായി ചിന്തിക്കുന്ന ഒരാളാണ്, നിങ്ങൾ പസിൽസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നിങ്ങളൊരു അനലറ്റിക് തിങ്കറാണ്, നല്ല പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ട് നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് കിട്ടിയത് ഭൂരിഭാഗവും ബി ആണോ, എങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡ് ബ്രെയിൻ ഡോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ കൂടുതൽ ക്രിയേറ്റീവ് ആണ്, ഇമോഷണൽ ആണ്, നിങ്ങൾ കലയെ സ്നേഹിക്കുന്ന ആളാണ്, നിങ്ങളൊരു സ്വതന്ത്ര ചിന്താഗതിയുള്ള വ്യക്തിയാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് തീർച്ചയായും ടെസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾ ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനൻ്റ് ആണോ അതോ റൈറ്റ് ബ്രെയിൻ ഡോമിനൻ്റ് ആണോ എന്ന് കണ്ടുപിടിച്ച് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.